അപ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് വെച്ചിട്ട് ഒരു ഫോട്ടോ ഫ്രെയിംസ് ജനറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു. ഓക്കെ, റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് വരച്ചു. ഇതിൻ്റെ തന്നെ ഒരു കോപ്പി പേസ്റ്റ് എടുക്കാം, കൺട്രോൾ സി കൺട്രോൾ വി മൂവ് ചെയ്തിട്ട് നമുക്കിതിനെ കുറച്ചും കൂടെ ഇങ്ങനെ ആക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതിൻ്റെ അകത്തൊരു കളർ കൊടുക്കാം. ഇതിലൊരു കളറ്, ഒരു സെപ്പറേറ്റ് കളറ്, അകത്തൊരു കളറ്, ഓക്കെ, പുറത്ത് നമുക്ക് വേറൊരു കളറും കൂടെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫിൽ ടൂൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് വേറൊരു കളർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏത് വഴി വേണോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നോക്കിയേ, ഇത് ഇതും ഇതും ഇത് ഞാൻ ഡ്രാഗ് ചെയ്ത് കളയുമ്പോൾ ഇത് രണ്ടും ഒറ്റ ഒബ്ജക്റ്റ് ആവാൻ പാടില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് ചെയ്യുക. കാരണം ഇത് രണ്ടും രണ്ട് ഒബ്ജക്റ്റ് ആവാൻ പാടുള്ളൂ, ഫുള്ളും ഒറ്റ ഒബ്ജക്റ്റ് ആവാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടോ. ഞാൻ ഇതിനെ റിമൂവ് ചെയ്തിട്ട് രണ്ടും എപ്പോഴും രണ്ട് ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കണം. അതെങ്ങനെ ഫില്ല് ചെയ്താലും കുഴപ്പമില്ല, സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇതെനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് രണ്ടിനെയും ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വെച്ചു. ഓക്കെ, എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന് സ്വല്പം ഒന്ന് ചെറുതാക്കാം. ഗ്രൂപ്പ് ചെയ്ത് കളയരുത്, ഗ്രൂപ്പ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. രണ്ടിനെയും കൂടെ സെലക്ട് ചെയ്ത് അല്ലാതെ ചെറുതാക്കിയാണേ. ഓക്കെ, എന്നിട്ട് ഞാനിതിന് സ്വല്പം ഒന്ന് വലുതാക്കിയിട്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചു. കൺട്രോൾ സി കൺട്രോൾ വി നമുക്കിതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, സ്വല്പം ഇങ്ങോട്ട് ചരിക്കാം. ഓക്കെ, എന്നിട്ട് കൺട്രോൾ പേജ് ഡൗൺ. ഇപ്പോൾ എന്ത് പറ്റി, ബാക്കിലോട്ട് പോയി. വീണ്ടും കൺട്രോൾ സി കൺട്രോൾ വി മൂവ് ചെയ്യുക, ഇവിടെ വയ്ക്കുക. ഓക്കെ, ഒരപ്പോൾ ഒരെണ്ണം ബാക്കിൽ, ഇത് ഇതിൻ്റെ ഫ്രണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലാക്കാം. പക്ഷെ പേജ് ഡൗൺ ആക്കി കഴിഞ്ഞാൽ ഇത് അതിൻ്റെ പുറകിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ എല്ലാം പുറകിലാണ്. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ സെലക്ട് ചെയ്യാം. കൺട്രോൾ സി കൺട്രോൾ വി മൂവ് ചെയ്ത് ഇവിടെ വെച്ചു, സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചു. ഇതിനെയും നമുക്ക് അതിൻ്റെ പുറകിലാക്കാം. ഷിഫ്റ്റ് പേജ് ഡൗൺ ആക്കി കഴിയുമ്പോൾ അതും പുറകിലായി. ഓക്കെ, അത് മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയക്കകത്തോട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അലൈൻ ചെയ്യാം. ഇതാണെങ്കിൽ ഇങ്ങനെ, അല്ല തിരിച്ചാണെങ്കിൽ ഫ്രണ്ടിൽ വരണമെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്നാലും കുഴപ്പമില്ല. ഷിഫ്റ്റ് കൺട്രോൾ പേജ് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ മുകളിൽ കൊണ്ടുവരാം. ഓക്കെ, ഇനി കൺട്രോൾ സി കൺട്രോൾ വി വീണ്ടും ഞാൻ ഇതിനെ മൂവ് ചെയ്ത് വയ്ക്കുന്നു. ഇതിനെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക, ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് കൊടുക്കുക. ഓക്കെ, വീണ്ടും കൺട്രോൾ സി കൺട്രോൾ വി മൂവ് ചെയ്യുന്ന ഈ ഏരിയക്കകത്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ഏരിയയും കാണാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് ചെറുതാക്കാം, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ അലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൺട്രോൾ പേജ് ഡൗൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഷിഫ്റ്റ് പേജ് ഡൗൺ ആണെങ്കിൽ ബാക്കിൽ പോകും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വരും. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്തായിരിക്കണം, സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞെല്ലാം അല്ലേ. എല്ലാം സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കണം. ഇതിന് രണ്ടിനെയും കൂടെ സെലക്ട് ചെയ്യുക, കൺട്രോൾ സി കൺട്രോൾ വി ഇതിനെ മൂവ് ചെയ്ത് വയ്ക്കുന്നു, സെലക്ട് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുന്നു. കൺട്രോൾ പേജ് ഡൗൺ ഒന്നും കൂടെ സെലക്ട് ചെയ്യുക, നമുക്ക് സ്വല്പം കൂടെ ഒന്ന് ചരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഫ്രെയിംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രെയിംസിൻ്റെ അകത്ത് വെക്കേണ്ട ഒബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ഇമ്പോർട്ട്, ഏതെങ്കിലും ഒരു പിക്ചർ നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു പിക്ചർ നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല, പകരം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെക്റ്റാംഗിൾസ് ഉണ്ടല്ലോ കണ്ടോ, വൺ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്യുക രണ്ട്, കൺട്രോൾ ഹോൾഡ് ചെയ്യുക മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ് റെക്റ്റാംഗിൾസ് ഉണ്ട്. അകത്തത് മാത്രം, പുറത്ത് തൊടാൻ പാടില്ല, അകത്തത് മാത്രം സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് വെൽഡ് കൊടുക്കുക. എന്താ പറ്റി വെൽഡായി ഇപ്പോൾ ഇത്രത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഫുൾ വലുതാക്കുക, അതിനെ നമുക്ക് ഡ്രാഗ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പവർ ക്ലിപ്പ് ഇൻസൈഡ്. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വെൽഡ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് അത് മൂവ് ആയിക്കോളും, കണ്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം വെൽഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് വെൽഡ് ആയിട്ടുണ്ടോ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. വെൽഡ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാനപ്പോൾ ആ ഒരു പിക്ചറിനെ എടുത്ത് ഇതിൻ്റെ താഴോട്ടിട്ട് ഈ ഒരു ഏരിയയ്ക്ക് എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തു, കൈയെടുത്തു, ഇതാ കറക്റ്റ് മിഡിൽ വെച്ചിട്ട് കൈയെടുക്കുക, പവർ ക്ലിപ്പ് ഇൻസൈഡ്. ഓക്കെ, അപ്പം മിക്കവാറും ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ വെച്ചിരിക്കുന്ന ഏരിയ കറക്റ്റ് അല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിറ്റ് കണ്ടൻറ്റിൻ്റെ അകത്ത് നമുക്ക് സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്, നമുക്ക് ഫിറ്റ് പ്രൊപ്പോർഷനിൽ വയ്ക്കാം. അതേപോലെ സ്ട്രെച്ച് ടു ഫിറ്റ് വയ്ക്കാം, ഫിറ്റ് ഫിൽ പ്രൊപ്പോർഷനിൽ വയ്ക്കാം. എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതെല്ലാം കറക്റ്റ് ഏരിയയിലാണോ ഇരിക്കുന്നത് എന്നുള്ളത്. വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കാം, ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഫിനിഷ് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ എല്ലാം ഏകദേശം ആ ഒരു കറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. പിടി കിട്ടിയ സംഭവം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എളുപ്പമായിരിക്കും.
ആ വീണ്ടും നമുക്ക് എഡിറ്റ് കൊടുത്തിട്ട് ഈ പിക്ചറിനെ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഫിനിഷ് കൊടുത്തിട്ട് ഇത് ഇതെല്ലാം ഒറ്റ ഇതാണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക കേട്ടോ. പവർ ക്ലിപ്പ് കർവ് എല്ലാം ഒറ്റ ഇതിലാണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഞാൻ തിരിച്ചു പോവുകയാണേ, വയ്ക്കുന്നതിന് മുന്നേ, പവർ ക്ലിപ്പ് ഇരിക്കുന്നതിന് മുന്നേ ഉള്ളത്. ഓക്കെ, ഇതിന് നമുക്ക് ഇപ്രാവശ്യം വേറൊരു പിക്ചർ വെച്ച് നോക്കാം. ഫയൽ, ഇമ്പോർട്ട്. ഓക്കെ, ഞാൻ ഇതെടുത്തേ. ഇതിനെടുത്തിട്ട് റൈറ്റ് ക്ലിക്ക്, കൈ എടുക്കുന്നു, പവർ ക്ലിപ്പ് ഇൻസൈഡ്. കണ്ടോ, ഇപ്പോൾ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് വന്നതുണ്ടോ? നേരത്തെ എന്താണ് വരാത്തത്? ആ പിക്ചറിൻ്റെ ആ കളർ ബ്ലൂ ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുണ്ടോ, ഫ്രെയിം സെപ്പറേറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രെയിമിൻ്റെ കളർ മാറ്റാം. കണ്ടോ, ഫ്രെയിം പലതും, ഫ്രെയിം കളർ പല ഫ്രെയിം കളേഴ്സിലോട്ട് മാറ്റാം. മൂവ് ചെയ്ത് വയ്ക്കാം. ഏത് ഫ്രെയിമാണ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിനെ ഫുൾ സെലക്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. കൺട്രോൾ G4 ഗ്രൂപ്പ്, മൂവ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഏത് ഏരിയക്കകത്താണ് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അത് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ഷാഡോ കൊടുക്കാം. ഓക്കെ, ഒരു ഷാഡോ കൊടുത്ത് ഷാഡോ ഞാൻ സ്വല്പം കൂടെ ഒന്ന് വലുതാക്കി, അതിനുശേഷം ഞാൻ ഇവിടെ നിന്നൊരു സാധാരണ ഒരു എന്താണ് ഒരു ലൈൻ വരച്ചു. അതിൻ്റെ അകത്ത് നമുക്കൊരു ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ വയ്ക്കാം. ഓക്കെ, ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ എന്തിനാണ്? നമ്മൾ ഗ്രേഡിയൻറ്റിനാണ് നമ്മൾ ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ അകത്തൊരു എന്ത് പിക്ക് ചെയ്യാം, ബ്ലൂ പിക്ക് ചെയ്തിട്ട് ബ്ലൂവിൻ്റെ അകത്തുള്ള ഒരു ഇത് പിക്ക് ചെയ്യാം. അടുത്ത ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ബ്ലൂവിൻ്റെ കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ളൊരു വെർഷൻ, ഇവിടെ എത്തുമ്പോൾ ബ്ലൂവിൻ്റെ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു വെർഷൻ. എന്നിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ടല്ലോ, എന്താണ്? എലിപ്റ്റിക്കൽ ഫൗണ്ടൻ ഏതാണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. അപ്പോൾ ഈ എലിപ്റ്റിക്കൽ ഫൗണ്ടൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഈ ഒരു ഏരിയയ്ക്ക് അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു വൈറ്റ് കൊടുക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് വയ്ക്കുന്നു, വലുതാക്കി വയ്ക്കുന്നു. ഷിഫ്റ്റ് പേജ് ഡൗൺ, മൂവ് ചെയ്യുക, മൊത്തത്തിൽ വലുതാക്കി വയ്ക്കും. ഓക്കെ, എന്നിട്ട് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഇനി കോറലിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് ഫുൾ സെലക്ട് ചെയ്തു, മൂവ് ചെയ്ത് ഇവിടെ വെച്ചു. കൺട്രോൾ സി, കൺട്രോൾ വി, മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കുക. ഇതിന് ഞാൻ വൈറ്റ് കൊടുക്കുന്നു, ജസ്റ്റ് വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് ഇങ്ങനെ ഡ്രൈ ചെയ്ത് വെച്ച് കൊടുക്കും. നമുക്ക് കഴിയും. എന്നിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത്, സോറി, വ്യൂവിൻ്റെ അകത്ത് നമുക്ക് ഫുൾ സ്ക്രീൻ പ്രിവ്യൂ ചെയ്താണ് F9 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടി. മനസ്സിലായ സംഭവം? ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് വേറെ എഫക്ട്സ് വൈസ് ചെയ്യാം, എഫക്ട്സ് വൈസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അതായത് എഫക്ട്സ് വൈസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ മൊത്തം ഇങ്ങനെ ഇരിക്കുകയല്ലേ, മൊത്തം ഒറ്റ ഗ്രൂപ്പാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്താണ്, ബ്രേക്ക് ഷാഡോ എപ്പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷാഡോ മാത്രം ഉണ്ടോ സെപ്പറേറ്റ് എടുക്കാം, ഇതിൻ്റെ ഷാഡോ മാത്രം സെപ്പറേറ്റ് എടുക്കാം. അതേപോലെ ഇതിപ്പോൾ ഗ്രൂപ്പായിട്ട് ഇരിക്കുകയല്ലേ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മാത്രം ഷാഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ഇതിനും ഷാഡോ കൊടുക്കാം. ഇതാട്ടോ, ഓരോ ഫ്രെയിംസിന് വേണമെങ്കിൽ ഓരോ ഫ്രെയിമിനും നമുക്ക് ഷാഡോ കൊടുക്കാം. കണ്ടോ, ഓരോ ഇതിൽ ഷാഡോ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഒരു കാര്യം, എന്തായിരുന്നു? ഇതിൻ്റെ കോപ്പി ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇത് ഏത് ടൂളാണ്? നമുക്ക് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, കോപ്പി എന്താണ്, ആട്രിബ്യൂട്ട്, ആട്രിബ്യൂട്ട് ഐഡ്രോപ്പർ. അപ്പോൾ ആ ഐഡ്രോപ്പർ വെച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എഫക്റ്റാണ് ഇപ്പോൾ കോപ്പി ചെയ്യുന്നതെന്ന് നോക്കുക. ഏതാണ് നമ്മളിപ്പോൾ എഫക്റ്റ് കൊടുത്തു എന്ന് ഷാഡോ, ഷാഡോ എടുക്കുന്നു, ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇത് മാറും. എന്തോ മാറും, നമ്മളെ ഇത് മാറും, കളർ മാറും, അത് കുഴപ്പമില്ല. നമുക്ക് ഷാഡോയ്ക്ക് എഫക്റ്റ് കിട്ടിയാൽ പോരെ, തൽക്കാലം എഫക്റ്റ് എല്ലാത്തിനും കൊടുക്കുക, എന്നിട്ട് പിന്നെ കളറൊക്കെ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ എല്ലാ കളറും ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട്, ഓക്കെ, ഇനി ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇതാ, ഇപ്പോൾ ഏതാണ് കളർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്താൽ. മനസ്സിലായ സംഭവം? അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ തൽക്കാലം മാറ്റിയിട്ട് ഒരു ഗ്രേ ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഇതിൻ്റെ അകത്ത്, പിന്നെ ഇത് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അല്ലേ. ഇത് കൊടുത്തിട്ട് കാര്യമുണ്ട്, ഇനി ഇത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ ഒരു ഇവിടെ ഒരു എഫക്റ്റ് നമുക്ക് കൊടുക്കാം. അതായത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് മാത്രമായിട്ട് ഇതിൻ്റെ ബാക്കിലും ഒരു ഇത് വന്നു. നമ്മൾ നേരത്തെ കൊടുത്തതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്രേക്ക് ഷാഡോ എപ്പാർട്ട്. ഷാഡോയെ ഞാനങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു, ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചു. ഇനി നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഇതിനിടയിൽ എന്തോ ഒരു സംഭവം പോയിട്ടുണ്ട്, അതങ്ങ് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇരുന്നോട്ടെ. ഏതോ ഒരു പിക്ചറാണ് റിമൂവായി പോയത്, കുഴപ്പമില്ല. ഇപ്പം ഈ നേരത്തെ കാട്ടി കുറച്ചും കൂടെ ഒരു ഫീലുണ്ട്, ഈ എഡ്ജിൽ ഇത് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫീലുണ്ട്. ഇനി നമുക്ക് താഴെ ഒരു ഒബ്ജക്റ്റിന് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എലിഫ് സ്റ്റൂൾ എടുത്ത് വരയ്ക്കുക. എലിഫ് സ്റ്റൂളിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് കളർ കൊടുക്കുക. എഫക്സിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഒരു ഗോസിയൻ ബ്ലർ അപ്ലൈ ചെയ്യുക. ആ ബ്ലറിനെ നമുക്ക് സ്വല്പം മൂവ് ചെയ്ത് കൊടുക്കുക. സി, ഓക്കെ, ഇനഫ് ആണ്. മൂവ് ചെയ്യുക, ഇവിടെ കൊണ്ട് വയ്ക്കുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. കൺട്രോൾ പേജ് ഡൗൺ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ ഇതാ ഇങ്ങനെ പിടിച്ച്, സോറി,
ഇതിനെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ, അതായത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാവോ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടെ കുറഞ്ഞു പോകും. അപ്പോൾ കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയാലും നമുക്ക് പിന്നെ കുറയ്ക്കാം, കുഴപ്പമില്ല. അപ്പോൾ ബ്ലറിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ കൊടുത്തിട്ട് ഇത്രയും കൊടുക്കണ്ട, സ്വല്പം കൂടെ ഇങ്ങനെ ഇരുന്നോട്ടെ, ഓക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്ത് വയ്ക്കുക, ഓക്കെ. കൺട്രോൾ പേജ് ഡൗൺ ആക്കുക, F9 അടിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആകുമ്പോൾ നമുക്ക് പല രീതിയിലും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണത്തിന് ഒരെണ്ണം ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ല മൊത്തത്തിൽ താഴെ ഒരു എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാം, ഇല്ല ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഫുള്ളായിട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫുള്ളായിട്ടും ഡ്രാഗ് ചെയ്ത് വയ്ക്കാം, ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി മാത്രം കുറച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഏത് ടൂളുണ്ട്? ട്രാൻസ്പാരൻസി ടൂളുണ്ട്. അതിനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഇങ്ങനെ കുറച്ച് കൊടുക്കാം, കണ്ടോ. എങ്ങനെ വേണമെങ്കിലും, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. നേരെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത് കോറലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കേട്ടോ. ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചിട്ട് F9 കൊടുക്കണേ, ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ ആയിപ്പോവും. നമുക്ക് ഏതാണ് നമ്മുടെ വ്യൂ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് F9 കൊടുക്കണം, അതിൻ്റെ ഒരു പ്രോബ്ലമാണ്, കണ്ടോ ഇങ്ങനെ ആയിപ്പോവും. ഞാൻ ഇങ്ങനെ മാറ്റി വെച്ച്, ഫോട്ടോഷോപ്പിൽ അങ്ങനെയല്ല, വ്യൂ ആകുമ്പോൾ കറക്റ്റ് വ്യൂ തന്നെ വരും, ഇത് അങ്ങനെയല്ല. ഇത് മൂവ് ചെയ്തിട്ട് കണ്ടോ പിന്നെ നടക്കില്ല, പിന്നെ മൂവ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുത്തിട്ട് F9 കൊടുക്കും. മനസ്സിലായ സംഭവം മനസ്സിലായ എന്താണെന്ന്? അതേ ടൂൾസ് തന്നെയാണ്, പക്ഷെ സ്ഥലം വേറെ മാറി മാറി കിടക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ.